നമസ്തെ. ഇന്നിവിടെ പറയാൻ പോണ കാര്യം ധനുമാസത്തിലെ തിരുവാതിരയെ കുറിച്ചാണ് കേട്ടോ. തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ പരമേശ്വരൻ്റെ ജന്മനാളായിട്ടാണ് നമ്മൾ കരുതുന്നത്. ശ്രീ പാർവതി ദേവി എടുത്ത വ്രതമാണ് തിരുവാതിര വ്രതം. അപ്പോൾ ആ വ്രതം നമ്മൾ സ്ത്രീകളും പെൺകിടാങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ വിശേഷമാണ്. സ്ത്രീകൾ എടുക്കുന്നത് എന്താ വെച്ചാൽ, കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർക്ക് ആയുസ്സും ആരോഗ്യം സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പെണ്ണുങ്ങളൊക്കെ എടുക്കുന്നത്. കുട്ടികൾ എടുക്കണം, പെൺകിടാങ്ങൾ എടുക്കുന്നത് അവർക്ക് ഭാവിയിൽ നല്ല വരനെ കിട്ടാനും അവർക്ക് ആ വരനെ നല്ല ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടിയുള്ള വരനായിരിക്കാനും കൂടിയാണ് നമ്മൾ ആ വ്രതം എടുക്കാറുള്ളത്. അപ്പോൾ ആ വ്രതം എടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7 ദിവസത്തെ കൂളിയാണ്. ഈ തിരുവാതിര നക്ഷത്രം വരണേനെ മുന്നേ രേവതി തൊട്ട് നമ്മൾ കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് തുടിച്ചു കുളിക്കുക എന്നാണ് പറയുക. തുടിച്ചു കുളിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെയാണ് സാധാരണ പതിവ്. 7 ദിവസം മുന്നേ കുളിക്കുക പതിവ്. അപ്പോൾ ആ കുളിക്ക് ഒരു രീതിയുണ്ട്, അതിനെ പറ്റിയിട്ട് പറയാട്ടോ. അന്നൊക്കെ നമ്മളെല്ലാവരും അടുത്തുള്ളവരെയൊക്കെ കൂട്ടിയിട്ടാണ് അന്ന് കുളിക്കാൻ പോവുക. അപ്പോൾ അതിന് പറയുക തിരുവാതിര കുളി എന്നാണ്. അപ്പോൾ അത് അശ്വതി തൊട്ടിട്ട് കുളിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാം. അശ്വതി കുളിക്കുന്നത് അമ്മാവന് വേണ്ടിയിട്ടാണ്. അത് അശ്വം ഉണരുന്നതിന് മുന്നേ കുളിക്കണം എന്നാണ് പറയുക. 2ാം ദിവസം ഭരണി കുളിക്കുന്നത് ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഭർത്താവ് ഉണരുന്നതിന് മുന്നേ കുളിക്കണം എന്നാണ് പറയാം. കാർത്തിക ദിവസം അച്ഛനമ്മമാർക്ക് വേണ്ടി കാക്ക കരയണതിന് മുന്നേ കുളിക്കണം. രോഹിണി നാൾ കുളിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും കുളിക്കുന്നത് അത് രോമം കാണുന്നതിന് മുമ്പ് കുളിക്കണം എന്നാണ് പറയാം. മകേരം മക്കൾക്ക് വേണ്ടി മക്കൾ ഉണരണതിന് മുന്നേ കുളിക്കണം. തിരുവാതിര ഭർത്താവിന് വേണ്ടി പുലർച്ചെ 3 മണിക്ക് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് കുളിക്കണം. തിരുവാതിര കഴിഞ്ഞ് പിറ്റേ ദിവസം പുണർദം സഹോദരന്മാർ, നമ്മുടെ കൂടപ്പിറപ്പ് ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ കൂടപ്പിറപ്പ് അവർക്ക് വേണ്ടിയിട്ട്, നമ്മൾ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കുളിക്കുക. പുലർച്ചെ എണീറ്റ് കുളിക്കുക. ഇങ്ങനെ 7 ദിവസം കുളിയും തുടിയും പാട്ടും ഒക്കെ ആയിട്ടാണ് നമ്മൾ കുളിക്കുക. കുളത്തിൽ പോവുക, പോയി മുങ്ങി കുളിച്ച് തുടിച്ച് പാട്ട് പാടി കുളിച്ച് നമ്മൾ ഈറം മാറാനൊക്കെ കുളത്തിലേക്ക് അന്നത്തെ കാലത്ത് കൊണ്ടുപോകും. അതുമാതിരി നമുക്ക് അന്ന് ഈ സമയത്ത് ധനുമാസത്തിൽ ഭയങ്കര തണുപ്പല്ലേ, ആ സമയത്ത് തീ കായാൻ വേണ്ടി ചൂടൊക്കെ തീയൊക്കെ കൂട്ടി തീ കായും തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അതുമാതിരി കൺമഷി ചന്ദനം കുങ്കുമം ഒക്കെ കൊണ്ടുപോയി കുളത്തിൻ്റെ വക്കത്തിരുന്ന് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല കണ്ണൊക്കെ എഴുതി പൊട്ട് തൊട്ടിട്ടാണ് വീട്ടിലേക്ക് വരിക. അതുമാതിരി എപ്പോഴും ക്ഷേത്രകുളത്തിലാണ് കുളിക്കാറുള്ളത്. ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക. ആ തിരുവാതിരയുടെ അന്ന് കുറച്ച് പ്രത്യേകതയുണ്ട് കുളിക്കുക. തിരുവാതിരയുടെ അന്ന് പുലർച്ചെ നമ്മൾ കുളിക്കുമ്പോൾ പാട്ട് പാടി നമ്മൾ മലര് വറുക്കുക എന്ന് പറയും. വെള്ളത്തിൽ തുടിച്ച് കുളിക്കുക, തുടിച്ച് കുളിച്ച് മലര് വറുത്ത്, മലര് വറുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കി കുളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിച്ച ശേഷം നമ്മൾ ഒരു എണമുണ്ട്, പണ്ട് കാലത്തൊക്കെ ഈ 12 വയസ്സായ ഒരു കുട്ടികളെ എണമുണ്ടുകൊണ്ട് തട്ടുടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് തിരുവാതിരയുടെ ദിവസമാണ് മിക്ക പെൺകിടാങ്ങളെയും ചെയ്യാറുള്ളത്. കുളി കഴിഞ്ഞ് ഈ എണമുണ്ടുകൊണ്ട് മുണ്ടുടുത്തിട്ട് കണ്ണെഴുതുക, ദശപുഷ്പം ചൂടുക, പിന്നെ കുളത്തിൽ വെച്ചിട്ടൊരു തിരുവാതിര കളിയുണ്ട്. ആ തിരുവാതിര കളി കഴിഞ്ഞ ശേഷം അമ്പലത്തിൽ നമ്മൾ ഈറം മാറിയ ശേഷം ഏത് അമ്പലത്തിലാണോ നമ്മൾ ദർശനം നടത്തുന്നത് ആ അമ്പലത്തിന് മുന്നിലും തിരുവാതിര കളി ഉണ്ടാവാറുണ്ട് പതിവ്. തിരുവാതിരയുടെ അന്നായാലും മകരത്തിൻ്റെ അന്നായാലും കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ കൂട്ടം കൂട്ടായിട്ട് അടുത്തുള്ള സ്ത്രീകളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൂടിയിട്ടാണ് കുളിക്കാൻ പോകുക. എല്ലാവരും കൂട്ടം കൂടായിട്ട് പോവുക. അപ്പോൾ ആ കൂട്ടത്ത് കൂടായിട്ട് പോകുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ കുറവിടുക, ആറാപ്പ് വിളിക്കുക എന്ന് പറയും. ആറാപ്പ് വിളിച്ചിട്ടാണ് നമ്മൾ കുളിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ കുളിക്കാൻ പോണതിൻ്റെ ഒരു വീട്ടിൽ ഉണർന്നു കഴിഞ്ഞാൽ അവർ കുറവിട്ട് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലുള്ളവർ അവരുടെ കൂടെ ചേർന്ന് കുറവിട്ട് എത്ര പെണ്ണുങ്ങൾ ഒന്നിച്ച് പോകാൻ പറ്റും അത്ര പേരും കുറവിട്ടിട്ടാണ് കുളത്തിലേക്ക് കുളിക്കാൻ പോവുക. അതേമാതിരി വീട്ടിൽ നിന്ന് കുളിച്ച് തിരുവാതിരക്കളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തെ കുളത്തു നിന്ന് വരുമ്പോഴും നമ്മളതിങ്ങനെ കുറവിട്ടിട്ടാണ് വീട്ടിലേക്ക് വരിക. കുറവിടുക എന്ന് പറയുന്നത് ആറപ്പ് വിളിക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. കുളത്തിൽ കുളിക്കുമ്പോഴന്നെ നമ്മൾ കൂവയും അതേമാതിരി മൈസൂർ പഴം വെച്ച് ഇളനീരും ചേർത്ത് തിരുവാതിര നൂൽക്കുക എന്ന് പറയും. തിരുവാതിര നൂൽക്കാൻ വേണ്ട സാധനങ്ങൾ മൈസൂർ പഴം അല്ലെങ്കിൽ പൂവമ്പഴം ഇതിലേതെങ്കിലും ഒരു പഴം എടുക്കാം. ഇളനീര്, കൂവപ്പൊടി, അത് കൂവപ്പൊടി പച്ചയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത് 3 കൂട്ടിയിട്ടാണ് തിരുവാതിര നൂൽക്കുക. മംഗല്യ സ്ത്രീകൾ വന്ന് ശിവപാർവതിയെ പൂജിക്കാറുണ്ട് അന്നത്തെ ദിവസം. ദശപുഷ്പങ്ങളും അങ്ങനെ കുറേ തരം പൂക്കളൊക്കെ വെച്ച് നമ്മൾ ശിവപാർവതിയെ പൂജിക്കാം.
അന്നത്തെ കാലത്തെ പ്രധാന ഭക്ഷണം കുവ കുറുക്കിയതും പഴം പപ്പടമാണ് കഴിക്കുക. സാധാരണ വ്രതങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പപ്പടം ഉപയോഗിക്കാറില്ല, പക്ഷെ തിരുവാതിര വ്രതം എടുക്കുമ്പോൾ നമുക്ക് പപ്പടം കഴിക്കാം. തിരുവാതിര നോറ്റ നമ്മൾ അരി ഭക്ഷണം കഴിക്കാറില്ല. അരിക്ക് പകരമായിട്ട് ചാമ, ഗോതമ്പ്, വരിനെല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കാവത്ത്, ചേമ്പ്, കൂർക്ക, മുതിര, പയറ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഇട്ടിട്ട് ഒരു പുഴുക്ക് ഉണ്ടാക്കും. അതും അന്നത്തെ ദിവസത്തെ പ്രധാന ഒരു ഭക്ഷണമാണ്. ഭഗവാന്റെ പിറന്നാളായ കാരണം കൊണ്ട് പപ്പടും പഴനൂർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ വറുത്തുപ്പേരി അതൊക്കെ ഉണ്ടാക്കാം. നമ്മൾ പിറന്നാളല്ലേ, അങ്ങനെ കഴിക്കാം. പക്ഷേ അരി ഭക്ഷണം മാത്രം കഴിക്കാൻ പാടില്ല എന്നാണ് ഈ വ്രതത്തിൻ്റെ ഒരു പ്രത്യേകത. അതുമാതിരി തിരുവാതിര വ്രതം എടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിരുവാതിര നോൽക്കാന്നല്ലേ പറയാം, തിരുവാതിര നോറ്റി കഴിഞ്ഞാൽ പകലും ഉറങ്ങാൻ പാടില്ല, തിരുവാതിരയുടെ അന്നും ഉറങ്ങാൻ പാടില്ല. ഈ വർഷം വരുന്നത് തലേ ദിവസമാണ് നമ്മൾ ഉറക്കൊഴിക്കേണ്ടത്. തലേ ദിവസം രാത്രി ഉറക്കൊഴിച്ച് പിറ്റേ ദിവസം പകല് തിരുവാതിര നോൽക്കണം. അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ തിരുവാതിര വരുന്നത്. ഉച്ചത്തെ ആഹാരം കഴിഞ്ഞാൽ തിരിച്ചും സ്ത്രീകളെല്ലാവരും മട്ടം കൂടി നിന്ന് പാട്ടുപാടി തിരുവാതിരക്കളി കളിക്കാറുള്ളത് സാധാരണ പതിവാണ്. ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് കളിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അതേമാതിരി തന്നെ സന്ധ്യ നേരത്തും പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ചും കൈക്കൊട്ടിക്കളി, തിരുവാതിരക്കളിയൊക്കെ നമ്മൾ ആരംഭിക്കും. അന്നത്തെ ദിവസം രാത്രി ഉറങ്ങാറില്ല. രാത്രി 12 മണി വരെ ആട്ടും പാട്ടും ഒക്കെ ആയിട്ട് സന്തോഷിച്ച് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് ആഘോഷിക്കാറുള്ളത്. അതിനുശേഷം രാത്രി പാതിരാപ്പൂ ചൂടലുണ്ട്. കൊടിവേലിയുടെ ഒരു പൂവാണ് അന്ന് പാതിരാപ്പൂവായി ചൂടിയിരുന്നു. ഇപ്പോൾ ദശപുഷ്പം ചൂടലാണ് പതിവ്. തിരുവാതിര കളി തുടങ്ങുന്നതിന് മുന്നേ വട്ടത്തിലാണല്ലോ തിരുവാതിര കളിക്കുക. അപ്പോൾ അതിനെ വട്ടത്തിൻ്റെ നടുവിൽ വാൽക്കണ്ണാടിയോടുകൂടിയുള്ള അഷ്ടമംഗല്യം വെച്ചിട്ടാണ് കളിക്കുക. ആദ്യകാലങ്ങളിലൊക്കെ അമ്മി കുട്ടിയുണ്ടല്ലോ, അമ്മി അരയ്ക്കണ കല്ല് കുട്ടി, ആ അമ്മയുടെ ചെറിയ കുഴ എന്ന് പറയില്ല, അമ്മിക്കുഴ നടുമുറ്റത്ത് വെച്ച് അതിനെ അരി കൊണ്ട് അലങ്കരിച്ച് അരി മാവ് കൊണ്ട് അണിഞ്ഞ് നമ്മൾ ഭഗവാനായിട്ട് വയ്ക്കുക. വെച്ച ശേഷം ഈ പാതിരാപ്പൂവും മഞ്ഞപ്പൊടിയും ഒക്കെ വെച്ച് ആ ഭഗവാനെ നേദിക്കാറുണ്ട്. ഇന്ന് ആ പഴക്കമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. എല്ലാ സ്ത്രീകളും ഈ പെങ്കിടാങ്ങളും എല്ലാവരും അമ്മിക്കുഴ ചുറ്റി പ്രദക്ഷിണം വെച്ച് മഞ്ഞപ്പൊടിയും ഈ പുഷ്പങ്ങളൊക്കെ ഇട്ട് ആരാധിക്കാറ് പതിവുണ്ട്. നിലവിളക്ക് വെച്ച് ഗണപതിയായിട്ടും അമ്മിക്കുഴനെ ഭഗവാനായിട്ടും പ്രതീകമായിട്ടാണ് നമ്മൾ വലം വെച്ച് വന്ന് പൂജിച്ച ശേഷം നമ്മൾ പാതിരാപ്പൂ ചൂടി 101 വിറ്റില മുറുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അന്നൊക്കെ ഒരു 101 വിറ്റില മുറുക്കിയില്ലെങ്കിലും ഒരു 3 വിറ്റിലെങ്കിലും കല്യാണം കഴിഞ്ഞ കുട്ടികളായാലും കല്യാണം കഴിയാൻ പോകുന്ന കുട്ടികളായാലും തിരുവാതിര നോറ്റം മുറുക്കണം. അത് വറ്റില അടയ്ക്ക ചുണ്ണാമ്പ് ഇത് 3 വെച്ച് മുറുക്കണം. പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് പൂതിരുവാതിര എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസം ആ പൂതിരുവാതിര ആഘോഷിക്കുന്ന വീട്ടിലായിരിക്കും എല്ലാവരും കൂടി കളിയും പാട്ടും ആഘോഷങ്ങളൊക്കെ സാധാരണ പതിവ്. അങ്ങനെ രാത്രി 12 മണി വരെ ആടിയും പാടിയും ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ശേഷം വെളുപ്പം കാലമാകുമ്പോൾ നമ്മൾ പോയി തിരിച്ചും കുളത്തിൽ പോയി കുളിച്ച് വന്ന് പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട ശേഷം നമ്മൾ അന്നത്തെ ദിവസം തിരിച്ചും ഒരിക്കലെടുക്കണം. ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല, അരിയാഹാരം കഴിക്കാട്ടോ. സന്ധ്യ എല്ലാ പച്ചക്കറി സദ്യവട്ടങ്ങളും ഉണ്ടാക്കി ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാം. അന്ന് നമ്മൾ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുണർദം ഒരിക്കലെടുക്കണത്. അപ്പം അന്നും പുണർദം ഒരിക്കലെടുത്ത ശേഷമാണ് നമ്മൾ തിരുവാതിര വ്രതം കഴിയണുള്ളൂ. അപ്പോൾ എല്ലാവർക്കും തിരുവാതിര വ്രതം എടുത്തിട്ട് ശ്രീ പാർവതിയുടെയും ശ്രീ പരമേശ്വരൻ്റെയും അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.